ആവട്ടെ, അൽഹംദുലില്ലാഹ്. ഇന്ന് ആ മഹത്തായ സ്ഥാപനത്തിന് എല്ലാ അർത്ഥത്തിലും നേതൃത്വം നൽകുന്നത് മഹാന്മാരായ കുമ്പോൾ സാദാത്തുക്കളെ. എനിക്കൊരിക്കലും ഇവിടെ പറയാതിരിക്കാൻ സാധ്യമല്ല. നമ്മുടെ നാടുകളിലൊക്കെ എല്ലാവർക്കും പരിചയമാണ് വലിയ ആത്മീയ നേതൃത്വം. നിരവധി പള്ളികൾക്കും ദീനി സ്ഥാപനങ്ങൾക്കും നേതൃത്വം നൽകുന്ന വലിയ മഹാന്മാരാണ് കുമ്പോൾ സാദാത്തുക്കൾ. അള്ളാഹു അവരുടെയൊക്കെ അവർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. കുമ്പോൾ സാദാത്തുക്കൾ ആ കൂട്ടത്തിൽ കാരണവരായ കുമ്പോൾ കെ എസ് ആറ്റക്കോയെ തങ്ങൾ, അവരുടെ നേതൃത്വമാണ് ജാമിഅ സഅദിയ്യക്ക് ഉള്ളത്. അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തങ്ങളാണല്ലോ ജാമിഅ സഅദിയ്യയുടെ പ്രസിഡന്റ് എന്ന നിലക്ക് തങ്ങളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ഒരു ചെറിയ കഫക്കെട്ടുണ്ട്, ചുമയുണ്ട്, തങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, യു എ യിലെത്തിയ ഉടനെ ഒരു ദിർഹം ആദ്യം കാണുന്ന ആളിൽ നിന്ന് ഒരു ദിർഹം അങ്ങ് വാങ്ങണം, എന്നിട്ട് ആ ഒരു ദിർഹം കീശയിൽ വെക്കണം, നാട്ടിൽ തിരിച്ചെത്തിയാൽ എൻ്റെ കയ്യിൽ തരണം. അൽഹംദുലില്ലാ, ഞാനത് ചെയ്തു. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇത്ര നേരം സംസാരിച്ചപ്പോൾ ചുമ എന്നത് എന്നെ അലട്ടിയില്ല. സത്യത്തിൽ ഞാനിവിടെ വേദിയിൽ ഇരുന്നപ്പോൾ വരെ അടുത്തിരുന്ന ഖലീൽ, ഹിഷാം ഖലീൽ അൽ മുത്തവ്വ എന്നോട് പറഞ്ഞു, ചുമ ഉണ്ടല്ലേ, വെള്ളം കുടിച്ചോളൂ എന്ന്. എന്നിട്ട് ദുആർക്കും ചെയ്തു. പക്ഷേ പ്രഭാഷണത്തിൻ്റെ ഇടക്ക് അങ്ങനെ ഒരു പ്രയാസം അനുഭവപ്പെടാത്ത കാരണം ആ കുമ്പോൾ കെ എസ് ആറ്റക്കോയെ തങ്ങൾ പറഞ്ഞ വാക്കാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും അള്ളാഹു വലിയ പവർ കൊടുക്കുന്നു. കുമ്പോൾ കുഞ്ഞിക്കോയെ തങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അനുഭവത്തെക്കാളും വലിയത് വേറെ ഇല്ലല്ലോ. ശക്തമായ ചുമ പിടികൂടിയ സമയത്ത് ഒരിക്കൽ കാണാൻ പോയപ്പോൾ മേശപ്പുറത്തുണ്ടായിരുന്ന ഒരു തേന്, ആ തേനെടുത്ത് എൻ്റെ തൊള്ളയിലങ്ങ് ഒഴിച്ചു തന്നിട്ട് പറഞ്ഞു, ഇനി ഉണ്ടാവൂലട്ടോ. അതിനുശേഷം ആ ചുമ സത്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാർക്കൊക്കെ അള്ളാഹു വലിയ അസർ കൊടുക്കുകയാണ്. ആ കുമ്പോൾ തറവാട്ടിലെ കാരണവരായ കെ എസ് ആറ്റക്കോയ തങ്ങൾ അവരാണ് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ തലപ്പത്ത് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയുള്ള നമ്മുടെ നേതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇവിടെ ജാമിഅ സഅദിയ്യക്ക്, ഇവിടുത്തെ സംഘടനാ പ്രവർത്തനത്തിന് കുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ ബഹുമാനപ്പെട്ട ത്വാഹ ബാഫഖി തങ്ങൾ ഉൾപ്പെടെ ഒരുപാട് മഹാന്മാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ധാരാളം ഇവിടെയുണ്ട്. ആരുടെയും പേര് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം